അങ്ങനെയല്ല, നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി, പിന്നീട് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാ. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ വിനീതിന് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ, കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. സി ഡി മൂസയിൽ നമ്മൾ ചെയ്തതാണ്, അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിൻ്റെ വിനീത് വച്ചിരിക്കുന്ന അതിൻ്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിലെടുത്ത ഫീലിലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. സംസാരിച്ച് കുറെ കാലമായിട്ട് എന്നു പറയുമ്പോ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ അല്ല കാണുന്നത്, ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മള് ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എന്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേയുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ രണ്ടൊക്കെ അല്ലേ. ഞാൻ ആരാണെന്നോ, ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത്. ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. പ്രാർത്ഥിക്കാം അതിനു വേണ്ടിട്ടാണ്. അതെ, 100%.